ഒരു ഉപ്പാക്ക് ഒരു മോളെ നോക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല ഏൽപ്പിച്ചു തരുന്നത്. അലാമാ അമറല്ലാ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഉസവ്വിജുക അലാമാ അമറല്ലാ, അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഏൽപ്പിച്ചു തരുന്നത്. അത് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജുനൈദ് വളരെ സന്തോഷത്തോടുകൂടെ സാദാത്തിങ്ങളെയും ആലിമീങ്ങളെയും ഇരു കുടുംബങ്ങളിൽ നിന്ന് വന്ന കാരണവന്മാരെയും ചെറുപ്പക്കാരെയും കൂട്ടുകാരെയും ഒക്കെ സാക്ഷി നിർത്തി ഈ വെള്ളിയാഴ്ച പ്രഭാത സമയത്തിൽ പറഞ്ഞത് കബിൽ തുമിൻ കനിക്കാഹ, 18 വയസ്സ് വരെ നിങ്ങളെ മോളെ എങ്ങനെയാണോ നിങ്ങൾ പോറ്റി വളർത്തിയത്, അല്ലെങ്കിൽ ഈ സമയം വരെ എങ്ങനെയാണോ നിങ്ങൾ പോറ്റി വളർത്തിയത്, ആ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും ഞാൻ നോക്കാൻ തയ്യാറാണ് എന്നാണ് കബിൽ തുമിൻ കനിക്കാഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വിട്ടുവീഴ്ചയാണ്. പ്രിയപ്പെട്ട ജുനൈദ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് മുമ്പ് വരെ കേവലം ധാരാളം മനക്കോട്ടകൾ ഉണ്ടാവും. 100% ഒരു പക്ഷേ ചിലപ്പോൾ നൂർജി മോളിൽ അത് കണ്ടോളണമെന്നില്ല. നൂർജി മോളും ഇതുപോലെ തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്റെ ഭർത്താവ് ഇങ്ങനെയാകണം അങ്ങനെയാകണം എന്നൊക്കെ ഒരുപാട് മനക്കോട്ടകൾ ഉണ്ടാവും. അത് 100% വിവാഹം നടക്കുമ്പോൾ ഒരു പക്ഷേ നടന്നോളണമെന്നില്ല. ഇവിടെ രണ്ടുപേരും 100% 80%, 60%, 70% ഒക്കെ ശതമാനത്തിൽ അവർ കരുതിയ കാര്യങ്ങൾ നിൽക്കുമ്പോൾ അവിടെയെല്ലാം വിടാനും കൊടുക്കാനും ഒക്കെ തയ്യാറാവുക എന്നുള്ളതാണ് കുടുംബ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട. പലപ്പോഴും കുടുംബ ജീവിതങ്ങൾ വളരെ തകർന്നു പോകുന്നത് വിട്ടുവീഴ്ച ഇല്ലാതിരിക്കുന്ന സമയത്താണ് പലപ്പോഴും തകർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ 18 വയസ്സ് ഇപ്പോൾ ആകുമ്പോ സാധാരണഗതിയിൽ നിന്ന് കല്യാണം നടക്കുമ്പോ ഒരു പിയാപ്പിള പുതിയനെ കാണുമ്പോൾ, അല്ലെങ്കിൽ പുതിയന് പിയാപ്പിളയെ കാണുമ്പോഴൊക്കെ ആദ്യമായി കൊടുക്കുന്ന നല്ല പൂമാലയാണ് അല്ലെങ്കിൽ ഒക്കെയാണ് സാധാരണഗതിയിൽ ചാർത്താറുള്ളത്. എന്നാൽ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരു പൂമാല കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഇതളുകൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അതിന് ചെറിയ ഒരു മങ്ങല കേൾക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ 1, 2, 3 ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മങ്ങലയൊക്കെ ഇതളുകൾ മെല്ലെ മെല്ലെ ചാടാൻ തുടങ്ങും. എന്നാൽ 18 വയസ്സാകുമ്പോൾ ഇപ്പോൾ ആ കവിളുകൾക്കൊക്കെ നല്ല പ്രസരിപ്പൊക്കെ ഉണ്ടാവും, നല്ല ഉഷാറുണ്ടാവും. 18 ഒക്കെ 24 വയസ്സാകുന്ന കൂട്ടുകാരനും അങ്ങനെ തന്നെയാണ്. ഇനി ഇവർക്ക് 50, 60 ഒക്കെ വയസ്സാകുന്ന ഒരു സമയമാകുമ്പോ കവിളുകൾക്കൊക്കെ ചെറിയ ഒരു മങ്ങലം കേൾക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് സ്നേഹമെന്ന് പറയുന്ന ഒരു പുഷ്പത്തിന് ഒരിക്കലും മങ്ങലേൽക്കരുത് എന്നാണ് നിക്കാഹിലൂടെ സൂചിപ്പിക്കുന്നത്. ഇംസാഖും ബിമാഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാഹു നൽകുമാറാകട്ടെ. ബാറകല്ലാഹു ലക്കുമ വ ബാറക അലൈക്കുമ വ ജമഅ ബൈനകുമ ഫീ ഖൈരിൻ വ ദുഫ ആഫി. ആമീൻ. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى